നമസ്കാരം. മലയാളം എക്സ്പ്രസ് ന്യൂസിന്റെ പ്രതിദിന സംവാദ പരിപാടിയിലേക്ക് സ്വാഗതം. മലയാള സിനിമ ഒരിക്കൽ കൂടി ചർച്ചാ വിഷയമായി മാറുകയാണ്. ലോക്ഡൌൺ കാലമായതുകൊണ്ട് തന്നെ സിനിമകളില്ലാത്ത കാലം, തിരശീലകൾ ഒഴിഞ്ഞു കിടക്കുന്ന സമയം, പക്ഷെ അപ്പോഴും കന്നഡ സിനിമാ മേഖലയിൽ ബംഗളൂരുവിൽ വൻ മയക്കുമരുന്ന് റാക്കറ്റിന്റെ ബന്ധവുമായി ചേർന്ന് അറസ്റ്റുകൾ ഉണ്ടാകുന്നതോടെ, അതിൽ യുവതാരങ്ങളടക്കം പ്രതിപട്ടികയിൽ ചേർക്കപ്പെടുന്നതോടെ അതിന്റെ അരവലികൾ മലയാളത്തിലേക്കും വന്നു ചേരുകയാണ്. മലയാള സിനിമയെയും ഈ ബംഗളൂരു കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ലഹരി മരുന്ന് റാക്കറ്റുകൾ വലിയ തോതിൽ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ശക്തമായി വരുന്നു. പലവട്ടം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയമാണ്. മയക്കുമരുന്നിന്റെയും കള്ളപ്പണത്തിന്റെയും ഒക്കെ ഇടനിലമായി മലയാള സിനിമ മാറിയിട്ടുണ്ട് എന്നുള്ളത്. പലവിധത്തിൽ ആക്ഷേപങ്ങൾ ഉയരുമ്പോഴും അതിനെയൊക്കെ പ്രതിരോധിച്ച് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടവർ മുന്നോട്ട് പോയിട്ടുണ്ട്. വീണ്ടും ബംഗളൂരു മയക്കുമരുന്ന് റാക്കറ്റിന്റെ ആ വലിയ സ്വാധീന വലയെ കുറിച്ച് നമ്മുടെ നാട് ചർച്ച ചെയ്യുമ്പോൾ അത് മലയാള സിനിമയിലേക്കും എത്തുന്നു. പ്രമുഖ സംവിധായകനായ ശ്രീ ബൈജു കൊട്ടാരക്കര ഈ ചർച്ചയിലൊപ്പം ചേരുന്നു. നിർമ്മാതാവായ ശ്രീ സുഗു അല്പസമയത്തിനകം നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ ഒത്തുചേരും. ആദ്യം ബൈജു കൊട്ടാരക്കരയിലേക്ക്. ശ്രീ ബൈജു കൊട്ടാരക്കര, ഇടയ്ക്കിടെ നമ്മൾ കേൾക്കാറുള്ളതാണ് മലയാള സിനിമയിൽ ഇങ്ങനെ ലഹരി റാക്കറ്റുകൾ പിടിമുറുക്കുന്നു, കള്ളപ്പണ റാക്കറ്റുകൾ പിടിമുറുക്കുന്നു എന്നൊക്കെ. പക്ഷെ അപ്പോഴൊക്കെയും നമ്മുടെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അത് അങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതിനുള്ള വ്യഗ്രത കാട്ടിക്കൊണ്ടേയിരുന്നു. സിനിമാ താരങ്ങളടക്കം പലപ്പോഴും ലഹരി മരുന്ന് കേസുകളിൽ പ്രതിയാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. പലരും സിനിമാ രചനയുടെയൊക്കെ പേരിൽ പലയിടങ്ങളിലും തമ്പടിച്ച് ലഹരി റാക്കറ്റുകളുമായി ബന്ധം പുലർത്തുന്ന സംഭവങ്ങൾ പലപ്പോഴും നമ്മുടെ മുന്നിലേക്ക് വന്നു. പക്ഷെ അതിനെയൊക്കെയും പലപ്പോഴും മറച്ചു വയ്ക്കാനുള്ള ഒരു വ്യഗ്രതയായിരുന്നു നമ്മുടെ സിനിമാ ലോകത്ത് നിന്ന് ഉണ്ടായത്. ഒടുവിൽ ഇപ്പോൾ ബംഗളൂരുവിൽ നിന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ അതിൽ മലയാളികളുടെ ബന്ധമുണ്ടാകുമ്പോൾ, ആ മലയാളികൾക്ക് മലയാള സിനിമാ ലോകവുമായി ബന്ധമുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ വീണ്ടും ആ തരത്തിലുള്ള ആരോപണങ്ങൾ ശക്തമാവുക തന്നെയല്ലേ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ മലയാള സിനിമയ്ക്ക് ആ ആരോപണങ്ങളിൽ നിന്ന് മാറി നിൽക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് ഇപ്പോഴും കരുതാവുന്ന ഒരു നില എത്തിയിട്ടുണ്ടോ? അത് ഒരിക്കലും ഇല്ല പ്രവീൺ. അതായത് മലയാള സിനിമ ഇൻഡസ്ട്രിയില് കുറച്ചു കാലങ്ങളായി, അതായത് കുറച്ചു കാലങ്ങൾ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു ചാനൽ ചർച്ചയിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. അത് നേരിട്ട് ഇവിടെ ഇടുക്കിയിൽ എനിക്ക് അനുഭവമുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരുന്നത്. അതായത് ഇടുക്കിയിൽ നെടുങ്കണ്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഒരു രണ്ടു മൂന്നാല് വർഷത്തിന് മുമ്പ്, അതായത് മലയാള സിനിമയില് ഈ ന്യൂ ജനറേഷൻ തിരക്കുകളും അതിന്റെ ന്യൂ ജനറേഷന്റെ ഒരു തള്ളിക്കയറ്റം ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അവിടെ റോ പാർട്ടികൾ എന്ന് പേര് വെച്ച് സിനിമാ താരങ്ങൾ പാർട്ടി കൂടുന്നതായിട്ട് ന്യൂസ് കിട്ടി. അതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോ അറിയാൻ കഴിഞ്ഞത് അത് മൊത്തം, അതായത് അവിടെ ഈ റോ പാർട്ടികൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ പാർട്ടികളില് മൊത്തം മയക്കുമരുന്നിന്റെ അതിപ്രസരമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മൂന്നും നാലും അഞ്ചും ദിവസം അവിടെ യുവതാരങ്ങളടക്കമുള്ള ആളുകൾ വന്ന് തമ്പടിക്കുക, അത് കഴിയുമ്പോഴേക്ക് അത് മറ്റൊരു സ്ഥലത്തേക്ക് മാറുക, അതിന് ചില വീടുകളില് ചില റിസോർട്ടുകളിൽ ഒക്കെ ഒത്താശ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഞാൻ അന്ന് വെളിപ്പെടുത്തിയത്. ആ പറഞ്ഞ് ഒരു മാസം കഴിയുന്ന സമയത്ത് തന്നെയാണ് എറണാകുളത്ത് ഷൈൻ ടോം ചാക്കോ എന്ന നടനെയും ഒരു നടിയെയും അവരുടെ കൂടെയുള്ള കുറച്ച് ആളുകളെയൊക്കെ അന്ന് പോലീസ് ഈ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുകയുണ്ടായി. അന്ന് പോലീസ് ഒരു കാര്യം പറഞ്ഞിരുന്നു. പോലീസ് പറഞ്ഞിരുന്നു നാർക്കോട്ടിക്സ് അല്ലേ, അല്ലെങ്കിൽ പോലീസ് എക്സൈസുകാര് ലൊക്കേഷനുകൾ പരിശോധന നടത്തണം, ഇതിന് അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോ ഇവിടുത്തെ ചില സിനിമാ സംഘടനകളും ചില നിർമ്മാതാക്കളും ഒക്കെ അതിനെ നഖശിഖാന്തം എതിർക്കുകയായിരുന്നു. അത് എതിർത്ത എന്തിനാണെന്ന് എനിക്കറിയില്ല. അതായത് പെപ്ക എന്ന് പറയുന്ന സംഘടന ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു കാരണവശാലും പോലീസ് ലൊക്കേഷനിൽ കയറിയാൽ ഏതാണ്ടെങ്കിൽ സംഭവിക്കും എന്നാണ് പറയുന്നത്. അതായത് പോലീസ് എന്ന് പറയുന്ന ഇവിടെ നീതി വ്യവസ്ഥ നടത്താൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആളുകളാണ്. അവര് ഒരു ലൊക്കേഷനിൽ കയറി പരിശോധന നടത്തിയാൽ എന്താണ് സംഭവിക്കുക, അല്ലെങ്കിൽ എന്തുകൊണ്ട് സിനിമാക്കാരുടെ മാന പിടിച്ചു പോകും, ഇതൊന്നും ഉണ്ടാവുമല്ലോ. അപ്പോ ഇവർക്കെല്ലാം എന്തൊക്കെയോ മറയ്ക്കാനുണ്ട്, ഇതിനകത്തും മറയ്ക്കാനുണ്ട്. അതായത് ഈ പുതിയ ചില സിനിമകളുടെ, എല്ലാ സിനിമകളും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ചില സിനിമകളുടെ ലൊക്കേഷനുകളിൽ കാരവേനിലും അതേപോലെ എറണാകുളം മറൈൻ ഡ്രൈവിലെ ചില ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച്, പനമ്പള്ളി നഗറിലെ ചില ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച്, മട്ടാഞ്ചേരി കേന്ദ്രീകരിച്ച്, ഇടുക്കിയിലെ ചില സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചു ഒക്കെ ഈ മയക്കുമരുന്ന് റാക്കറ്റുകൾ
ഭയങ്കരമായി മലയാള സിനിമയിൽ വേരുറപ്പിച്ചു കഴിഞ്ഞു. അത് യാതൊരു സംശയമില്ല. അന്ന് ഈ കേസുകൾ, അന്ന് ഈ ഷൈം ടോം ചാക്കോയൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് ആ കേസിന്റെയൊക്കെ പുരോഗതി എന്താ എന്നോ, അല്ലെങ്കിൽ ആ കേസിന്റെ ഏത് ഏത് രീതിയിലായെന്നോ ഒന്നും പിന്നീട് ഒരു മനുഷ്യർ പോലും ഇത് പുറത്തറിഞ്ഞിട്ടുമില്ല. ഇതാണ് സിനിമയിലെ ഒരു അവസ്ഥ. ഇതാണ് ഒരു സിനിമയില്, ഒരു ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ, ഒരു സിനിമയില് മോഹൻലാല് എന്താണ് ഈ നാടൻ ചാരായത്തിലെ കരിക്ക് വെള്ളം ഒഴിച്ച്, ഇവിടെ പേര് ഞാൻ പറയുന്നില്ല, കരിക്ക് വെള്ളം ഒഴിച്ച് കള്ള് കുടിക്കുന്ന ഒരു സീൻ ഉണ്ടായപ്പോ ഇവിടുത്തെ സാംസ്കാരിക നായകരും ആളുകളും എല്ലാവരും ചാടി പുറത്തിറങ്ങി, ഇത് ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്ന സിനിമയാണ്, മറ്റേതാണ് മറിച്ചതാണെന്നെല്ലാം പറഞ്ഞ് പുറത്തിറങ്ങി. പക്ഷേ ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞ സിനിമ റിലീസായി. ഈ ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞ സിനിമ എന്താണ്? പക്ക ചെറുപ്പക്കാര് കഞ്ചാവ് വലിക്കാൻ പ്രേരിപ്പിക്കുക, അതല്ലേ ആ സിനിമ. ആ സിനിമയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് കഞ്ചാവിനോട് ചേർന്ന്, നീലച്ചടയൻ എന്ന് പറയുന്ന കഞ്ചാവിനോട് ചേർന്ന് ചെറുപ്പക്കാരെ എങ്ങനെയെല്ലാം വഴിതെറ്റിക്കാം എന്നുള്ളതിനുള്ള ഒരു 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 സബ്ജക്റ്റ് ആയിരുന്നല്ലോ ഈ ഇടുക്കി ഗോൾഡ് എന്ന് പറയുന്ന സിനിമ. അപ്പൊ ഇടുക്കി ഗോൾഡ് റിലീസായപ്പോ ആർക്കും ഇതിനെതിരെ പ്രതികരിക്കേണ്ട ആവശ്യം ഒന്നും വരുന്നില്ല, ഒരു മനുഷ്യനും പ്രതികരിക്കുകയും ചെയ്തില്ല. ഇതെന്താണ്, ഈ ഇരട്ടത്താപ്പ് എന്താണെന്ന് അറിയാൻ പാടില്ല. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കേസുകൾ ഉണ്ടാവുമ്പോൾ ഇത് സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ തന്നെ ഇതിനെ പ്രതികരിക്കാൻ മടിക്കുന്നു. അതാണ് ഏറ്റവും വലിയ സങ്കടം. അതാണ് ഈ ഇൻഡസ്ട്രിയില് എത്രയോ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, എത്രയോ ഡയറക്ടേഴ്സ് ഉണ്ട്, എത്രയോ ആളുകളുണ്ട്. പക്ഷേ ഇവരെല്ലാം മടിക്കുന്ന എന്തിനാണ്? എന്തിനാണ് ഇവർക്കെല്ലാം ഇത് തുറന്നു പറയാനുള്ള മടി? എന്താണ് ലൊക്കേഷനിൽ പോലീസോ അല്ലെ ആന്റി നാർക്കോട്ടിക്സ് ഗ്രൂപ്പോ കയറി ചെക്ക് ചെയ്താൽ, അല്ലെങ്കിൽ ആരെയെങ്കിലും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ആരെയെങ്കിലും അറസ്റ്റ് ചെയ്താൽ ആർക്കാണ് ഇവിടെ നഷ്ടമുണ്ടാകുന്നത്, ആർക്കാണ് ലാഭമുണ്ടാകുന്നത്? അതാണ് ആദ്യം ചിന്തിക്കേണ്ടത്. ഈ മലയാള സിനിമയില് ഈ ഹവാലയും അതേപോലെ തന്നെ ഈ സ്വർണ്ണക്കള്ളക്കടത്തും ഒക്കെ തുടങ്ങിയിട്ട് കാലം കുറയായി, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് സിനിമയിൽ നേരത്തെ ഒരു ഇടപാടുണ്ടായിരുന്നു, അത് ഓവർസീസ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ചില പ്രധാന നടന്മാരെല്ലാം ദുബൈയിലേക്ക് സിനിമയുടെ ഓവർസീസ് റൈറ്റ് ആണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഈ ഓവർസീസ് റൈറ്റ് ദുബൈയിലേക്ക് കൊടുക്കുകയും അവിടെ ഗുൽഷൻ എന്ന് പേരുള്ള ഒരു മനുഷ്യനാണ് അത് മേടിച്ചുകൊണ്ടിരുന്നത്. ദാവൂദ് ഇബ്രാഹിമുമായും ബന്ധമുള്ള ഒരു കമ്പനിയാണ്, ഡി കമ്പനി എന്നാണ് അറിയപ്പെടുന്നത് ദുബൈയിലെ. അത് ആ ആ ഗുൽഷനാണ് മലയാള സിനിമയിലെ പല സിനിമകളും ഇവിടുന്ന്, പലതെന്നല്ല ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാർ സിനിമകളും അല്ലാത്തതുമെല്ലാം മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെ ഇവരെല്ലാം ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്തായിരുന്നു? അതായത് 1 കോടിയും 2 കോടിയും അല്ലെങ്കിൽ 5 കോടി രൂപ റെമ്യുനേഷൻ മേടിക്കുന്ന ഒരു താരം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ അന്വേഷിച്ചാൽ അറിയാം ഇവരുടെ അവിടുത്തെ എഗ്രിമെന്റിൽ കാണുന്നത് കൂടിപ്പോയാൽ 1 കോടി രൂപയോ 50 ലക്ഷം രൂപയോ 80 ലക്ഷം രൂപയോ ആയിരിക്കും. ബാക്കിയുള്ളത് മൊത്തം ഈ ഓവർസീസ് റൈറ്റ് എന്നുള്ള പേരില് ഈ ഗുൽഷന് കൊടുത്തിട്ട് അവിടുന്ന് ഹവാലയായി ഈ പണം കേരളത്തിലേക്ക് എത്തുക. അപ്പൊ ഇവിടുത്തെ അങ്ങനെയുള്ള പല നടന്മാർക്കും ദുബൈയിൽ ചില പപ്പട കമ്പനികളും ഡ്യൂപ്ലിക്കേറ്റ് കമ്പനികളും ഒക്കെ ഉണ്ട്. ഇവരെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെയുള്ള ചില വിധ്വംസക പ്രവർത്തനങ്ങളാണ്. ആളുകളുടെ മുമ്പിൽ നല്ല വിള ചമയ്യുക, എന്നിട്ട് പിന്നിൽ കൂടി ഈ ഹവാലയും സ്വർണ്ണക്കടത്തും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുനിൽക്കുക. ഇപ്പൊ സ്വർണ്ണക്കടത്തിന്റെ കാര്യം തന്നെ എടുത്തു, ബിനീഷ് കൊടിയേരിയുടെ പേര് പറഞ്ഞു കേൾക്കുന്നു. ബിനീഷ് കൊടിയേരിക്ക് സിനിമയുമായി എന്താണ് ബന്ധം? ഇയാളൊരു ആക്ടറാണ്, ഇയാള് ഏത് സിനിമയിലാണ് അഭിനയിച്ചിരിക്കുന്നത്? അഭിനയിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ സ്വാധീനം കൊണ്ട് ഒന്ന് രണ്ട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ സിനിമയില് ആഴമേറിയ വേരുകളുള്ള ഒരു വ്യക്തിയാണ് ബിനീഷ് കൊടിയേരി. അപ്പൊ അത് അപ്പൊ പോലീസ് അന്വേഷിക്കട്ടെ, അല്ലെ നാർക്കോട്ടിക്സ് അന്വേഷിക്കട്ടെ, അപ്പോ ഇത് എന്തു പറഞ്ഞാലും ഇത് സിനിമാക്കാരെ ഇതിൽ വന്നുപെടുന്നു. ഈ വന്നുപെടുന്നതിന്റെ കാരണം സിനിമ എന്ന് പറഞ്ഞ ഇൻഡസ്ട്രി പെട്ടെന്ന് തന്നെ സിനിമയുള്ള ആളുകൾ ഒരു കാര്യം ചെയ്താൽ, അല്ലെങ്കിൽ അവർക്ക് സംരക്ഷണം കൂടുതൽ കിട്ടുന്നു, അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥകളിൽ നിന്ന് സിനിമാക്കാർക്ക് കുറെ അധികം സംരക്ഷണം കിട്ടുകയും സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകളായതുകൊണ്ട് അവരുടെ പേരിലുള്ള പരിശോധനകളും മറ്റും എല്ലാം മാറ്റി വെക്കുന്നു, അല്ലെങ്കിൽ അതിനൊരു തടയിടാൻ ഉതകുന്നു എന്നുള്ള നിലയിലാണ് ഈ പറയുന്ന വിധ്വംസക പ്രവർത്തനങ്ങളെല്ലാം സിനിമയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സിനിമകളുടെ കാര്യം തന്നെ എടുക്കാം. ഇവിടെ നിർമ്മിക്കുന്ന സിനിമകളിൽ എത്ര പ്രൊഡ്യൂസേഴ്സ് ആണ് സ്വന്തമായി സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ ഇറക്കി സിനിമ എടുത്തിരിക്കുന്ന എത്ര സിനിമകൾ സിനിമാ നിർമ്മാതാക്കളുണ്ടെന്ന് വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ, വളരെ വ്യക്തമായിട്ട് അറിയാം. ബാക്കിയുള്ളവരെല്ലാം ഈ പറഞ്ഞതുപോലെ അവരുടെ സോഴ്സ് ഒന്ന് വെളിപ്പെടുത്താൻ ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റുകൾ തയ്യാറായാൽ, അല്ലെങ്കിൽ അവർ പറഞ്ഞാൽ അവരുടെ ഈ ഈ മണി ഈ വന്ന പണത്തിന്റെ സോഴ്സ് ഒന്ന് വെളിപ്പെടുത്താൻ പറഞ്ഞാൽ ഇതിന്റെ സത്യാവസ്ഥ വളരെ വ്യക്തമായി മനസ്സിലാകാവുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട്
ഈ സിനിമ ഇൻഡസ്ട്രിയില് എല്ലാവരും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഈ പുതുതലമുറയിൽപ്പെട്ട ചില ആളുകൾ, ആ മൊത്തം ഇൻഡസ്ട്രിക്ക് പേരുദോഷം അതാണ്, പുതുതലമുറയിൽപ്പെട്ട ചില ആളുകൾ ഈ ഡ്രഗ്സിന് അടിമകളാവുകയും അവര് ഡ്രഗ്സ് അടിച്ചിട്ട് ഒന്നും രണ്ടും ദിവസവും കഴിഞ്ഞ് ലൊക്കേഷൻ വരുന്ന ആളുകളൊക്കെ ഉണ്ട്, ഇതെല്ലാം പറഞ്ഞ് കേൾക്കുന്നുണ്ട്. പക്ഷേ ആദ്യമൊക്കെ ഇത് പറഞ്ഞു കേട്ടപ്പോ ഇത് തമാശയായിട്ടാണ് തോന്നിയത്, വെറുതെയാണെന്നാണ് കരുതിയത്. പക്ഷേ അത് കുറെ കഴിഞ്ഞ് ആഴത്തിലേക്ക് ഇത് ചെന്ന് കഴിയുമ്പോൾ ഓരോ സിനിമകളുടെ ലൊക്കേഷനിൽ നിന്നും വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയാനകമായ വാർത്തകളാണ് വരുന്നത്. ഈ ന്യൂ ജനറേഷൻ കുട്ടികളൊക്കെ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ വന്നുപെട്ടിട്ട് ഇതേ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നാളത്തെ ഒരു തലമുറ എങ്ങനെയാകും എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ലക്ഷ്യവുമില്ലാതെ അല്ലെങ്കിൽ യാതൊരു ഊഹവുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യെസ്, ബൈജു പറയുന്നത് പോലെ സിനിമയെ ഏറെ അടുത്ത് നിന്ന് വീക്ഷിക്കുന്ന ഒരാൾ എന്നുള്ളതിൽ ആ മേഖലയുമായി ദീർഘനാൾ ആയി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ ബൈജുവിന് അത് തുറന്നു പറയാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം ഞങ്ങൾ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് പലരെയും സമീപിച്ചപ്പോ പലർക്കും ഇതൊക്കെ ശരിയാണ് എന്നവർ പറയുന്നുണ്ട്. പക്ഷേ ഒരു ഓപ്പൺ ഇടത്ത് വന്ന് അതങ്ങനെയാണ്, അതിനെതിരായി സംസാരിക്കാൻ പലപ്പോഴും അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു നിലപാട് പലരും സ്വീകരിക്കുന്നുണ്ട്. കാരണം ചില കെട്ടുപാടുകൾ ഇതിനകത്ത് കിടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോ ഏറ്റവും ഒടുവിൽ ബൈജു പറഞ്ഞു വെച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ചെറുപ്പക്കാർ, ഈ ന്യൂജൻ ആളുകൾ ഇതിലേക്ക്, ഈ ലഹരി മരുന്ന് മാഫിയയുടെ കൈകളിലേക്ക് പൂർണ്ണമായി വീണു കഴിഞ്ഞിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഒരുപാട് നമ്മുടെ മുന്നിലേക്ക് ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്നു. നേരത്തെ ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഈ സ്വർണ്ണക്കടത്ത് അത്തരത്തിലുള്ള ഇടപാടുകൾക്കൊക്കെ ഈ സിനിമയെ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇതെല്ലാം കൂടി കെട്ടുപിണഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ്. എന്തു പറഞ്ഞാലും അതിലേക്ക് മലയാള സിനിമയെ ബന്ധിപ്പിക്കാൻ തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകുന്നു എന്ന് കാര്യങ്ങൾ വരുന്നു. നേരത്തെ ഇപ്പോൾ പറഞ്ഞ ബിനീഷ് കോടിയേരി അടക്കമുള്ള ആളുകൾ ലഹരി വരുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അത് നേരെ ഇവിടേക്ക് വരുന്നു. അതായത് എല്ലാത്തിനും മലയാള സിനിമയിൽ ബന്ധങ്ങൾ ഉണ്ട്, ഈ പറയുന്ന കുൽസിത ശ്രമങ്ങൾക്കെല്ലാം അങ്ങനെ ഒരു ഇടപെടലുണ്ട് എന്ന തരത്തിൽ വരുന്നു. പ്രതികരിക്കണമെന്ന് ആളുകൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ പ്രതികരിക്കാൻ കഴിയാത്തത്ര ശക്തിയുണ്ട് ആ മറുവശത്തിന് എന്നുള്ളതാണ് പ്രശ്നമെന്ന് തോന്നുന്നു. അതായത് അതിനകത്ത് ഒരു വിശദീകരണമുള്ളത്, ഈ സിനിമ ഇൻഡസ്ട്രിയില് നേരത്തെയൊക്കെ ആണെങ്കിൽ, ഞാനൊക്കെ സിനിമയിലേക്കൊക്കെ വന്നത് 10-30 സിനിമകളിൽ സഹസംവിധായകനായി ജോലി ചെയ്ത് ആ ഇൻഡസ്ട്രി വളരെ നന്നായി പഠിച്ചിട്ടാണ് ആ സിനിമ ഒരു സിനിമ ചെയ്യാനുള്ള ആ ഇതിലേക്ക് ഇറങ്ങിയത്. ഇപ്പോ മലയാള സിനിമയില് ആർക്ക് വേണമെങ്കിലും സിനിമ ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് മലയാളം തമിഴും ഒക്കെ ഇപ്പൊ അങ്ങനെ ആയി വരികയാണ്. പ്രത്യേകിച്ചും മലയാള സിനിമയിൽ ആർക്ക് വേണമെങ്കിലും സിനിമ ചെയ്യാം, ഒരു മൊബൈലും കൊണ്ട് നടന്ന് കുറേ പേര് ഷോർട്സ് എടുത്താലും സിനിമ ചെയ്യാം എന്ന് പറഞ്ഞ് ഇപ്പൊ സി യു സോൺ എന്ന് പറഞ്ഞ സിനിമകളെ പോലുള്ള സിനിമകളെ അധിക്ഷേപിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. ഇവിടെ സിനിമ എന്ന ഇൻഡസ്ട്രി അല്ലെങ്കിൽ സിനിമ എന്ന ഈ വ്യവസായത്തെ സിനിമയുടെ ABCD അറിയാത്ത ചില ആളുകൾ അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടും സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടും ഈ സിനിമയിലേക്ക് വരുന്നതാണ് ഏറ്റവും വലിയ സിനിമയിലുള്ള ദൂഷ്യം. ഒന്ന്, സിനിമ സംവിധാനം ചെയ്യാൻ വരുന്നവർക്ക് സംവിധാനത്തിന്റെ ABCD അറിയാൻ മേലാത്ത ചില ആളുകൾ, കല്യാണ പീഡിയ എടുത്തുകൊണ്ടിരിക്കുന്നവർ പോലും സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നു. അതേപോലെ നിർമ്മാതാക്കളാണെങ്കിൽ ഒരു പൈസ പോലും കയ്യിലില്ലെങ്കിലും മറ്റുള്ള ബിനാമി ക്യാഷ് ഉപയോഗിച്ച് പല പ്രലോഭനങ്ങളും അവർക്ക് കൊടുത്ത് അതില് മയക്കുമരുന്ന് തുടങ്ങി സ്ത്രീ വിഷയം തുടങ്ങി പല കാര്യങ്ങളിലും ഇത് അവർക്ക് ഓഫർ ചെയ്തുകൊണ്ടാണ് സിനിമകളുമായി മുമ്പോട്ട് വരുന്നത്. ഇതൊന്ന് നിരീക്ഷിക്കാനോ അല്ലെങ്കിൽ ഇതിനെതിരെ പറയാനോ ഒക്കെ സിനിമ രംഗത്തുള്ള അനുഭവസ്ഥാനീയരായ ആളുകൾ ഒരുപാടുണ്ട്, എത്രയോ സംഘടനകളുണ്ട്. ഈ അടുത്തിടയ്ക്ക് ഞാനൊക്കെ ഒന്ന് പറഞ്ഞതിന് ശേഷമാണ് മലയാള സിനിമയിലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ രഞ്ജിത്ത് പോലും തുറന്നു പറഞ്ഞു, ഇവിടെ മയക്കുമരുന്നുണ്ട്, മയക്കുമരുന്ന് കാരവലിലിരുന്ന് കഴിക്കുന്ന ശീലമുണ്ട്, അത് നിർത്തണം, അല്ലെന്നുണ്ടെങ്കിൽ അത് അതിനെതിരെ നടപടി എടുക്കുമെന്നൊക്കെ രഞ്ജിത്ത് പറഞ്ഞു. പക്ഷേ രഞ്ജിത്ത്, എനിക്ക് രഞ്ജിത്തിനോടൊക്കെ ചോദിക്കാനുള്ളത്, എന്ത് നടപടിയാണ് എടുത്തിരിക്കുന്നത്, എന്താണ് നിങ്ങളൊക്കെ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് രഞ്ജിത്ത്? അതായത് ഒരു തീരുമാനമെടുത്താൽ താങ്കളൊക്കെ അത് നടപ്പാക്കേണ്ട ആളുകളല്ലേ? അല്ലെങ്കിൽ ഒരു സിനിമാ ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ, ഒരു ലൊക്കേഷനിൽ ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ലൊക്കേഷനിൽ സന്ദർശിക്കുകയും ആ ലൊക്കേഷൻ അതിന് കാരണക്കാരായവരെ ആ ജീവനാന്തമായി ഇൻഡസ്ട്രിയിൽ നിന്ന് മാറ്റി നിർത്തണം, അതാണ് വേണ്ടത്. ഇത് അസോസിയേഷനുകൾ ഒന്ന് പറയും, ആളുകൾ മറ്റൊരു രീതിയിൽ പ്രവർത്തിക്കും, ആ രീതിയിലേക്ക് ഒന്ന് പോകുന്നു. രണ്ട്, ഈ പറഞ്ഞതുപോലെ തന്നിഷ്ടം പോലെ ആർക്കും സിനിമ ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നപ്പോ ഇത് പ്രലോഭനങ്ങളിൽ പെട്ട സിനിമ ആ രീതിയിലേക്ക് മാറിപ്പോയി. ഒരുപാട് കേസുകളാണ് അത് അന്വേഷിച്ചു ചെന്നാൽ, ഇത്രയോ കേസുകളാണ്.
ഒരിക്കല് ഒരു മാസങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പാണ്, ഒന്നൊന്നര വർഷത്തിന് മുമ്പാണ്, രാത്രി ഒരു 1:30 എനിക്കൊരു ഫോൺ കോൾ വന്നു. ആ ഫോൺ കോൾ വന്ന ഇവിടെ നിന്നാണ്, തേക്കടയിൽ നിന്നാണ് വരുന്നത്. എറണാകുളത്ത് ഇരിക്കുന്ന എനിക്ക് തേക്കടയിൽ നിന്ന് ഫോൺ വന്നത്, അവിടെയുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ആര്? അവിടുത്തെ ആ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറും അതിന്റെ പ്രൊഡ്യൂസറും എല്ലാം കൂടി. അതായിട്ട് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടെയുള്ള ഒരാൾ വിളിക്കുകയാണ്, ആ മാക്രാ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ഉള്ള ആണെന്നുള്ള നിലയിലാണ് എന്നെ വിളിക്കുന്നത്. ഞങ്ങൾ ഇതിനെ കുറിച്ച് അന്വേഷിച്ചത് ശരിയാണ്, ഇത് വളരെയധികം വന്നൊരു ഇഷ്യൂ ഉണ്ടായതാണ്. ആ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ അന്ന് രാത്രി തന്നെ അവിടുന്ന് കൊണ്ടുവരികയും അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളറും ഒക്കെ ആ എറണാകുളത്ത് ഞങ്ങളുടെ ഓഫീസിൽ വന്ന് ക്ഷമ എഴുതി തന്ന് അത് കേസ് പീഡിപ്പിക്കാൻ ശ്രമിച്ചതേ ഉള്ളൂ. ക്ഷമ എഴുതി തന്ന് അങ്ങനെ വലിയ ഒരു ഇഷ്യൂ ഉണ്ടായ ഒരു കേസുണ്ട്, അത് പോലീസ് കേസും ആയിട്ടുണ്ട്. അതുപോലെ ആ ഇത് ഇത് ഇതേപോലെ തന്നെ ഒരുപാട് ഒരുപാട് കേസുകൾ, മയക്കുമരുന്നുകളുമായി ബന്ധപ്പെട്ട ഒരുപാട് കേസുകൾ സിനിമാ ഇൻഡസ്ട്രിയിൽ അറിഞ്ഞിട്ടും അറിയാത്ത രീതിയിൽ. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ ഇതിനെ കുറിച്ചൊരു ബോധമില്ലാതെ ഇല്ലാത്ത ആളുകൾ ഓച്ചാനിച്ച് ചില ആളുകളുടെ മുമ്പിൽ നിൽക്കുന്നതാണ് ഇതിന്റെ പ്രശ്നം. ചില താരങ്ങളുടെ മുമ്പിൽ, ചില പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സിന്റെ മുമ്പിൽ, ചില പിന്നെ സംവിധായകരുടെ മുമ്പിൽ ഒക്കെ ഓച്ചാനിച്ച് നിൽക്കുന്നു. ഈ സംവിധായകർ പോലും ചില സ്ഥലങ്ങളിൽ ഓച്ചാനിച്ച് നിൽക്കുന്നു. കാരണം എന്താ? താരങ്ങളുടെ ഡേറ്റിന് വേണ്ടി ഓച്ചാനിച്ച് നിൽക്കുന്നു. ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം തല്ലു വളച്ച് സിനിമ ഉണ്ടാക്കാൻ വേണ്ടി, ഒരു സിനിമയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ അതിലൂടെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഒരിക്കൽ സിനിമയിൽ വന്നുപോയാൽ പിന്നെ മറ്റൊരു തൊഴിലും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഇതിനകത്ത് വരുന്നു. ഒരിക്കലൊരു സിനിമ ചെയ്ത് സിനിമാക്കാരൻ എന്ന പേര് കിട്ടിയാൽ മറ്റൊരു തൊഴിൽ ചെയ്യാൻ അവർക്ക് മടിയാണ്. ഞങ്ങളൊക്കെ പണ്ട് തുറന്നു പറഞ്ഞിട്ടുണ്ട്, സിനിമയില്ലെങ്കിൽ തട്ടുകട ഉടങ്ങും ജീവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്തിട്ടുണ്ട്, യാതൊരു സംശയമില്ല അതിനകത്ത്. സിനിമയില്ലെങ്കിൽ മറ്റു ജോലി ഞങ്ങൾ നോക്കും. ഇത് സിനിമ ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യൻ ജീവിക്കാൻ പറ്റൂ എന്നൊന്നുമില്ല. അപ്പോ ഈ സിനിമയിൽ നിന്ന് വരുന്ന ഈ ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ കൊടുക്കണം രൂപ ഇതിൽ നിന്ന് കിട്ടും. ഇതിനകത്തൂടെ എന്ത് വിധ്വംസക പ്രവർത്തനങ്ങൾക്കും മേൽനോട്ടം വഹിക്കാം, അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ട് ഇത് ചെയ്താൽ പിടിക്കപ്പെടില്ല. പിടിക്കപ്പെട്ടാലും ഇതിന് കണ്ണികൾ മുകളിൽ ഉണ്ട്. അതുകൊണ്ട് ഇതൊരു വലിയ ശൃംഖലയായി മാറി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്ന് ഇതിന് നട്ടെല്ല് നിവർത്തി ഒരു മനുഷ്യന്റെ കൂടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ സിനിമാക്കാർക്ക് എന്നു പറ്റുന്നോ അന്നേ ഈ ഇൻഡസ്ട്രി നന്നാവും. ഓച്ചാനിച്ച് നിൽക്കുകയാണ്, യാതൊരു സംശയവുമില്ല. ഏത് സിനിമ എടുത്താലും ഒന്നുകിൽ താരത്തിന് മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്നവരായിരിക്കും. ഇതൊന്നും സിനിമയ്ക്ക് ഭൂഷണമല്ല. കാരണം ഇത് ഒരു നിർമ്മാതാവ് പൈസ ഇറക്കുന്നുണ്ടെങ്കിൽ ആ നിർമ്മാതാവ് ലാഭം കിട്ടാൻ വേണ്ടിയാണ് സിനിമ ഇറക്കുന്നത്. അല്ലാതെ ആ ലൊക്കേഷനിൽ കള്ളും കഞ്ചാവും പിന്നെ LSD ഒക്കെ അടിച്ചിട്ട്, അവിടെ വന്ന് മയക്കുമരുന്നും ഒക്കെ അടിച്ചിട്ട് മറ്റുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആ ലൊക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പേര് സിനിമാ ലൊക്കേഷൻ എന്നല്ല, അതിന് വേറെ എന്തെങ്കിലും പേരിട്ട് വിളിക്കേണ്ടി വരും. പക്ഷെ ഇവിടെ നിർഭാഗ്യവശാൽ എല്ലാ ലൊക്കേഷനിലും ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ചില സ്ഥലങ്ങളിലെങ്കിലും ഇത് നടക്കുന്നു. നേരത്തെ വേറൊരു വലിയൊരു ഉദാഹരണം ഉണ്ടായിരുന്നു. ഈ സിനിമ ഇതിൽ കുറഞ്ഞ സമയത്ത് കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ് ഭാഗത്ത് ഈ ഹോം വീഡിയോ എന്ന രീതിയിൽ ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ആർക്കും ഒരു നിയന്ത്രണവുമില്ല. ഈ ഹോം വീഡിയോ മലയാളത്തിലെ സിനിമ ഇറങ്ങുമ്പോൾ ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലോ അല്ലെങ്കിൽ ചേംബറിലോ ഒക്കെ നമ്മൾ രജിസ്റ്റർ ഒക്കെ ചെയ്ത് അവർക്കൊക്കെ അറിവുള്ളതാണ് ഒരു സിനിമ എത്ര സിനിമ ഇറങ്ങുന്നു അല്ലെങ്കിൽ എത്ര സിനിമ ചെയ്യുന്നു എന്നൊക്കെ അറിയാം. ഇപ്പൊ ചേംബറിനും കണക്കില്ല, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും കണക്കില്ല. നേരത്തെ ഈ കണ്ണൂർ, കാസർഗോഡൊക്കെ ഞാൻ പറഞ്ഞ ഈ ഹോം വീഡിയോ ഇറങ്ങുന്ന പോലെ ആയിരുന്നു. ഹോം വീഡിയോ എന്ന പേരിൽ വ്യാപകമായ തട്ടിപ്പായിരുന്നു. കുറെ പിള്ളേരങ്ങ് ഇറങ്ങുകയാണ് ഒരു ക്യാമറയും ആരെങ്കിലും ഒരാൾ ഡയറക്ടറും ഏതെങ്കിലും പെൺകുട്ടികളെ കൊണ്ടുവന്ന് വഴിപിടിപ്പിക്കാനുള്ള ഒരു ഒരു ശ്രമമായിട്ട് ഇറങ്ങുകയാണ്. പക്ഷെ ഇതിന്റെ എല്ലാം പേരെന്താണ്? സിനിമാക്കാരാണ്. ഈ പിഴച്ചു പോകുന്നു മൊത്തം സിനിമാക്കാരാണ് എന്നുള്ള ഒരു പേരുദോഷമാണ് ഈ ഇതുകൊണ്ടെല്ലാം വന്നു ഭവിക്കുന്നത്. ഇടയ്ക്ക് കുറെ ആൽബം ഷൂട്ടിങ്ങിൽ ഉണ്ടായിരുന്നു. ഇതിലൂടെ എല്ലാം വന്ന് സംഭവിക്കുന്ന ഇതാണ്. ഒന്നും അറിയാൻ മേലാത്ത കുറെ ആളുകൾ, ഞങ്ങൾക്കൊക്കെ ഞങ്ങളെ മൈക്രോ ഫെഡറേഷനിലും ഒക്കെ 100 പരാതികൾ ഇതിന്റെ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. ഇപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നു പല സ്ഥലത്തും. കാരണം ഇത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ കുറിച്ചൊരു ധാരണയില്ലാതെ, എന്താണ് സിനിമ, സിനിമയെ കുറിച്ചൊരു ധാരണയില്ലാതെ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്ന് പെട്ടുപോകുന്നവരും അതേപോലെ തന്നെ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ ഇവർക്കുണ്ടാകുന്ന ഈ പറയുന്ന വന്നിട്ട് മറ്റൊരു തൊഴിൽ ചെയ്യാൻ പോകാൻ പറ്റുന്നില്ല, സിനിമാക്കാരനുള്ള പേരായിപ്പോയി. അതുകൊണ്ട് അതിൽ തന്നെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് കോംപ്രമൈസിനും തയ്യാറാകുന്ന ചില ആളുകളുണ്ട്. അതാണ് ഈ ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ ദൂഷ്യം. ഇതിന് അടൂർ ഗോപാൽ ഗവൺമെന്റിന് തടയിടാൻ വേണ്ടി ഒരു അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു.
ഈ കമ്മിറ്റിയില് ഇത് രണ്ട് മീറ്റിംഗിന് ഞാനും പോയതാണ്. ശ്രീ എ കെ ബാലൻ ആ മീറ്റിംഗ് ഒക്കെ വിളിച്ചിട്ട് ഇപ്പൊ രണ്ടു വർഷത്തിന് മുകളിലായി എല്ലാം ഇപ്പൊ എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ഇടതുപക്ഷ സർക്കാർ പോലും സിനിമയുടെ കാര്യത്തിൽ ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം പിണറായി വിജയൻ അതൊരു പ്രധാനപ്പെട്ട ചോദ്യമായി തന്നെ ബൈജുവിനോട് ചോദിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യമാണ്. കാരണം സർക്കാർ പല ഘട്ടങ്ങളിൽ ഈ വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ഒരു യുവതാരവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴും ഇത് തന്നെ ആവർത്തിച്ചു, ഞങ്ങൾ ഈ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിച്ചു കളയും, ലൊക്കേഷനുകളിൽ ഇനിയൊരു പ്രതിസന്ധി ഉണ്ടാകില്ല, സിനിമ ഇതാ പരിശുദ്ധമാകാൻ പോകുന്നു എന്നുള്ള നിലപാട് സ്വീകരിച്ചിരുന്നതാണ്. പക്ഷെ അങ്ങനെ ആ അതിന്റെ ഒരു തുടർച്ച പോലും ഉണ്ടാകാതെ പോകുന്നത് എന്തുകൊണ്ട്? സർക്കാരിന് അത്തരത്തിലൊരു ആർദ്രവത്തോടു കൂടി ഇടപെടാൻ ശരിക്കും ഈ മേഖലയിൽ സാധിക്കില്ലേ? സർക്കാരിന് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. സർക്കാരിനെ കൊണ്ട് ഇത് ചെയ്യിക്കില്ല, ഇത് ചെയ്യിക്കില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം ഈ ഇടതുപക്ഷ സർക്കാര് അധികാരത്തിൽ, ഞാനും ഒരു ഇടതുപക്ഷ വിശ്വാസിയാണ്, ഈ ഇടതുപക്ഷ സർക്കാര് അധികാരത്തിൽ വന്ന അന്ന് മുതൽ പറയുന്നു ഞങ്ങൾ ഇപ്പൊ ശരിയാക്കി തരാം, എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരാം, സിനിമയും ശരിയാക്കി തരാം. എന്താണ് സിനിമയിൽ ശരിയാക്കിയത്? ഒരു കാര്യമെങ്കിലും പറയൂ. ശ്രീ എ കെ ബാലൻ ആയിരുന്നല്ലോ, ആണല്ലോ ഈ സിനിമാ മന്ത്രി. ശ്രീ എ കെ ബാലനോട് ചോദിക്കാനുള്ള ഒരു കാര്യം, ഇതിന്റെ ഈ രണ്ട് മീറ്റിംഗിന് ഞാനും പോയതാണ്, ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്, നാട്ടൂർ ഗോപാലകൃഷ്ണ കമ്മിറ്റി രണ്ട് മീറ്റിംഗിന് പോയതാണ്. ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയാണ് ആ ഒരു കമ്മിറ്റി വെച്ചതും അതിന്റെ ആ തീരുമാനങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്നു. സിനിമയിലെ എല്ലാ സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തൊരു യോഗമായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു ആ യോഗത്തിലുണ്ടായിരുന്നു. അപ്പൊ അതിനകത്തൊരു പ്രധാന ആ നിർദ്ദേശം, സിനിമയുടെ രജിസ്ട്രേഷൻ, ടൈറ്റിൽ രജിസ്ട്രേഷൻ ഉൾപ്പെടെ ഉള്ളത് ഗവൺമെന്റിന്റെ ഒരു ബോഡിയുടെ കീഴിലാക്കണം. അതായത് ഒരു എന്താണ് പറയുന്നത്, ഗവൺമെന്റിന് അറിയണം ഈ എത്ര സിനിമ ഇവിടെ ഷൂട്ട് ചെയ്യുന്നു, എത്ര സിനിമ റിലീസ് ചെയ്യുന്നു, ആരൊക്കെയാണ് ഇതിന്റെ ആളുകൾ, ഇത് എന്ന് റിലീസാവും, എപ്പോ റിലീസാവും, എന്തൊക്കെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ, ആരൊക്കെയാണ് ടെക്നീഷ്യൻസ്, എത്ര പേരാണ് ഈ ഇൻഡസ്ട്രിയിൽ ആ ഷൂട്ടിങ്ങില് ജോലി ചെയ്യുന്നത്, ഇതൊക്കെ സർക്കാരിന് അറിയണമെങ്കിൽ ഇങ്ങനത്തെ ഒരു സംവിധാനം ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് കൊണ്ടുവരണം. ഇത് കൊണ്ടുവരാത്തത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ചേംബർ പോലുള്ള പ്രസ്ഥാനങ്ങള് അതൊക്കെ അവിടെ നിന്നോട്ടെ, അതൊന്നുമല്ല പറയേണ്ടത്, അതുണ്ടായാൽ പോലും ഈ സർക്കാർ ഇങ്ങനത്തെ ഒരു രജിസ്ട്രേഷൻ കൊണ്ടുവന്നിരുന്നെങ്കിൽ എല്ലാവരും മസ്റ്റ് ആയിട്ടും അവിടെ രജിസ്റ്റർ ചെയ്യണം. അപ്പോ സിനിമ ചെയ്യുന്നവരെ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും, ആരൊക്കെയാണെന്ന് അറിയാൻ പറ്റും, ആരൊക്കെ എവിടൊക്കെയാണ് സിനിമ ചെയ്തതെന്ന് അറിയാൻ പറ്റും. പക്ഷെ ഇതൊന്നും ഇല്ലാതെ ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് ഈ 4 വർഷമായിട്ട് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇന്നേ വരെ വാഗുണ്ട് ശ്രീ എ കെ ബാലൻ പറയുന്നതല്ലാതെ ഇന്നേ വരെ ഇത് നടപ്പിലായി കണ്ടിട്ടില്ല. ഇനി എന്ന് നടപ്പിലാക്കാനാണ്? എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല ഈ ഗവൺമെന്റ് സമയത്ത് നടക്കുമെന്നുള്ളൂ, യാതൊരു പ്രതീക്ഷയുമില്ല. ഓരോരോ ഇഷ്യൂസ് വരുമ്പോ സിനിമാ മന്ത്രിയുടെ ഓരോ പ്രസ്താവന ഉണ്ടാവും, സിനിമ ഇപ്പൊ ഞങ്ങൾക്ക് ശരിയാക്കി തരാന്ന് പറയും. സിനിമ എവിടെ ശരിയാക്കാനാണ്, ആര് ശരിയാക്കാനാണ്? അതേപോലെ ടിക്കറ്റിങ്ങിന്റെ കാര്യത്തിന് പോലും ഇവിടെ ഓൺലൈൻ ടിക്കറ്റിങ് ബുക്ക് മൈ ഷോ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ് ചെയ്യുന്നത്. അവരൊരു ടിക്കറ്റിന് പുറത്ത് എത്ര രൂപയാ കമ്മീഷൻ എടുക്കുന്നറിയാം? ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപയാണ് അവർ കമ്മീഷൻ എടുത്തോണ്ടിരുന്നത്. ഇതുപോലും സർക്കാരിന്റെ കീഴിലാക്കണം എന്ന് പറഞ്ഞിട്ട് വർഷങ്ങളായി, ഇതെന്താ നടക്കാത്തത്? പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോ അദ്ദേഹത്തിന്റെ ഏഷ്യൻ പ്രചരണത്തിന് ചില ആളുകൾ പോയി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ചില അവതാരങ്ങൾ അദ്ദേഹത്തിന് കൊണ്ടുവന്ന ഒരു ഒരു പിന്നെ ഷിപ്പിന്റെ ആകൃതിയിലുള്ള ഒരു മൊമെന്റോയും മറ്റൊരു മൊമെന്റോയോ കൊടുത്തപ്പോ എന്നാ ആദ്യം മൊമെന്റോ തന്ന ഒരാളുണ്ടായിരുന്നു, അയാള് പക്കാ ലീഗുകാരനായിരുന്നു, എന്നാ അപ്പൊ കമ്മ്യൂണിസ്റ്റ് ആയി. നരേന്ദ്രമോദി അദ്ദേഹം 4 ചീത്ത പറഞ്ഞപ്പോ അയാൾ കമ്മ്യൂണിസ്റ്റ് ആയി. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഇയാൾ എന്നാ സാംസ്കാരിക വകുപ്പിന്റെ പിന്നെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി, ഇനി മറ്റൊരാളുണ്ട് താങ്കൾ എന്ന ഒരു കാര്യം ചെയ്യും, KSFDCയുടെ ചെയർമാനായിരിക്കും, പിന്നെ ഇനി ആരുണ്ട് CPM കാര്, വിവരമില്ലാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ എല്ലാം പിടിച്ച് ഞങ്ങൾ ഇന്ന ഇന്ന സ്ഥാനത്ത് പിടിച്ചിരുത്തിയേക്കാം എന്ന് പക്ക ബന്ധുക്കോസരായിട്ടിരുന്ന പിന്നെ എന്താ പറയുന്ന ആള് പോലും പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിന്റെ അന്ന് ഈ ക്ലാസ് ഇതാ വിളിച്ച ആൾക്കാരെ എനിക്കറിയാം മലയാള സിനിമയില്. അപ്പൊ അവരെയൊക്കെ ഓരോരോ സ്ഥാനങ്ങളിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ കൂട്ടുകക്ഷി, ഞാൻ പരാതിയൊന്നും പറയല്ല, കൂട്ടുകക്ഷി ഭരണമായിരുന്നല്ലോ, CPI എന്നൊരു ഒരു കൂട്ടുകക്ഷി ഉണ്ടായിരുന്നല്ലോ കൂടെ, അവരാണ് അവരാ ആ CPIയുടെ ഒരു പോഷക സംഘടനയായിരുന്നു ഈ മാക്ര ഫെഡറേഷൻ. ഇപ്പോ CPIയുമായി ആ രജിസ്ട്രേഷൻ ഞങ്ങൾ പുതുക്കിയിട്ടില്ല, CPIയുമായി സമദൂരം അകലം പാലിച്ചു തന്നെയാണ് നിൽക്കുന്നത്, യാതൊരു സംശയമില്ല അതിനകത്ത്. അത് എന്തുകൊണ്ടെന്നാൽ പല പ്രാവശ്യം കാനം രാജേന്ദ്രൻ കൊടുത്ത കത്ത് അവിടെ ചവറ്റുകൊട്ടയിലേക്കാണ് എടുത്തെറിഞ്ഞത്. അല്ലെന്നുണ്ടെങ്കിൽ മാക്ടാ ഫെഡറേഷനുമായിട്ട് ബന്ധപ്പെട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ CPI ബന്ധപ്പെട്ടോ, ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും കോർപ്പറേഷനിലോ ബോർഡിലോ കണ്ടേനെ, ഇതൊക്കെ എടുത്ത് ചവറ്റുകൊട്ടയിൽ എടുത്ത് എറിയുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇവര് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഇനി ഈ സിനിമയ്ക്ക് ഇനി 5-6 മാസമേ ഉള്ളൂ പിന്നെ ഭരണം തീരാൻ,
അതുവരെ ഇത് ശരിയാക്കി കളയാം അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങൾ ശരിയായി കളയും എന്നൊക്കെ പറയുന്ന ശുദ്ധ മണ്ടത്തരമാണ്. അത് ആരും പ്രതീക്ഷിക്കേണ്ട, അത് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല. സിനിമയ്ക്ക് വേണ്ടി ഈ ഗവൺമെന്റ് യാതൊരു ചുക്കും ചെയ്തിട്ടില്ല. സാർ ഒരു മിനിറ്റ്. ഇല്ലില്ല, കഴിഞ്ഞില്ല കഴിഞ്ഞില്ല. ഒരു മിനിറ്റ് പ്രവീൺ, ഞാൻ കണക്ഷൻ വെച്ചറിയ. ഹലോ ഹലോ പ്രവീൺ, കേൾക്കാമോ? ശ്രീ ബൈജുക്കൊട്ടാരക്കര കേൾക്കാമോ? സാങ്കേതിക തടസ്സം ഉണ്ടായതുകൊണ്ടാണ്. അപ്പൊ അതായത് ശരിക്കും പറഞ്ഞാൽ ഈ രാഷ്ട്രീയ ബൈജുക്കൊട്ടാരക്കര ഈ രാഷ്ട്രീയ നേതൃത്വം ഇതിനകത്ത് പരാജയപ്പെട്ടു പോകുന്നതിനുള്ള ഒരു കാരണം പലപ്പോഴും നേരത്തെ ഈ ചൂണ്ടിക്കാണിച്ചതുപോലെ ഞങ്ങൾ നിങ്ങളോടൊപ്പം രാഷ്ട്രീയക്കാരായി മാറുന്നത് കുറച്ച് കുറെ ആളുകൾ അപ്പോൾ ഈ അവസരം കിട്ടുമ്പോൾ അത് മുതലെടുക്കാൻ പോകുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ്. സിനിമയുടെ താല്പര്യത്തിനപ്പുറത്തുള്ള ചിന്തയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള സംഘടനകളുടെയൊക്കെ അവരക്കാരായി വരുന്നത് ഇപ്പോൾ നമ്മൾ ഈ ചൂണ്ടിക്കാണിക്കുന്ന ഇപ്പോൾ ലഹരി മാഫിയയുടേതായാലും ഈ പണം ഇടപാടിന്റെ കാര്യത്തിലായാലും ഒക്കെ സിനിമയെ ഒരു അപാര ഇടമാക്കി നിലനിർത്തുന്നതിന് പിന്നിൽ അത്തരത്തിലുള്ള താല്പര്യക്കാരുടെ സാന്നിധ്യവും ഒരു കാരണമാകുന്നുണ്ട് എന്ന് തന്നെയാണോ വിശ്വസിക്കുന്നത്? അത് തന്നെയാണ് പ്രവീണ, യാതൊരു സംശയമില്ല. അതായത് ഞാൻ ഒരു ഉദാഹരണത്തിന് കാര്യം പറയും. ഞാൻ നേരത്തെ പറഞ്ഞ അവതാരങ്ങൾ എന്ന് പറഞ്ഞതിന്റെ കാരണം ഇവിടെ വേറെ മറ്റാരുമല്ല, ശ്രീ ബി ഉണ്ണികൃഷ്ണൻ തന്നെയാണ് അതിലെ ഒരവതാരമായി ഞാൻ കാണുന്നത്. കാരണം ഈ ബി ഉണ്ണികൃഷ്ണൻ, പ്രവീൺ കേൾക്കാമോ? കേൾക്കാം സാർ, ഹലോ. കേൾക്കാം കേൾക്കാം. പ്രവീൺ, അതായത് ഈ അവതാരങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് ചില ആളുകളെ ഉദ്ദേശിച്ചത് തന്നെയാണ്, യാതൊരു സംശയമില്ല. അതിലെ പ്രധാനപ്പെട്ട ഒരാളാണ് ശ്രീ ബി ഉണ്ണികൃഷ്ണൻ. കാരണം ഈ ഇപ്പോ ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഒരു ദിവസം മുഖ്യമന്ത്രി, സോറി, വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴല്ല, ഈ കോവിഡ് വന്ന സമയത്ത് സിനിമയില് ഓടുന്ന കാറുകൾ കംപ്ലീറ്റ്, അതായത് സിനിമയിൽ ഓടുന്ന വാഹനങ്ങൾ ഞങ്ങൾ സർക്കാരിന് വിട്ടുകൊടുക്കും, ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞു എന്ന് മുഖ്യമന്ത്രി വൈകുന്നേരം വാർത്താ സമ്മേളനത്തിൽ പറയുന്നു. ഒരു വണ്ടിയെങ്കിലും ഫെഫ്കയ്ക്ക് എവിടെയാണ് വണ്ടി? ഇവിടെ വണ്ടിയുള്ളത് സ്വകാര്യ മുതലാളിമാർക്കാണ്, അവരാണ് സിനിമയിലേക്ക് ഓടുന്നത്. ഒരു വണ്ടിയെങ്കിലും ഈ കോവിഡിന് വേണ്ടിയിട്ട് ഓടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇതൊരു പരസ്യ പ്രചരണമായി, ഒന്നത്. രണ്ട്, പല ആളുകളുടെയും ഈ ഫെഫ്ക എന്ന സംഘടന പോലും പല ആളുകളുടെയും സാമ്പത്തികം വാങ്ങി. ഒന്ന്, കല്യാൺ ജുവലറിയുടെ കയ്യിലായിരുന്നു, അവർ 1 കോടി രൂപ കൊടുത്തെന്നാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ തന്നെ സംഭവിച്ചിട്ടുള്ളത്. അതേപോലെ
മോഹൻലാൽ 10 ലക്ഷം രൂപ കൊടുത്തു, മഞ്ജു വാര്യർ 5 ലക്ഷം രൂപ കൊടുത്തു, അല്ലു അർജുൻ 10 ലക്ഷം രൂപ കൊടുത്തു. ഇവരൊക്കെ കൊടുത്ത എന്തിനാണ്? സിനിമാ ഇൻഡസ്ട്രിയിലുള്ള സിനിമയിലെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് കൊടുക്കാനാണ്. ഇവരെത്ര പേർക്ക് കൊടുത്തു? ഇവരെന്താ ഈ കണക്കൊന്ന് പുറത്തുവിടാത്തത്? എത്ര പേർക്കാണ് അവർ ഈ പൈസ കൊടുത്തത്? ആകെ 100-500 പേർക്ക് 5000 രൂപ വെച്ച് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ഒരുപാട് പേരുണ്ട്, ബാക്കി പട്ടിണി കിടക്കുന്ന എത്രയോ ആളുകളുണ്ട് സിനിമയിൽ ഇത്രയും കാലങ്ങളായിട്ട്. ഈ 6-7 മാസമായിട്ട് 1 രൂപ പോലും വരുമാനമില്ലാതെ ഈ പട്ടിണി കിടക്കുന്ന പാവങ്ങൾ കൊടുക്കാൻ വേണ്ടി എവിടെ കയ്യിൽ നോക്കി പൈസ പിരിച്ചിട്ട് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മാഫിയ സംഘമാണ്. തീർച്ചയായിട്ടും സിനിമയിൽ ഈ മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെ ശ്രീ തിലകൻ പോലും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിനെ ഒരു മാഫിയയാണ് മലയാള സിനിമ ഭരിക്കുന്നതെന്ന്. അദ്ദേഹത്തിന്റെ പഴയ ഇന്റർവ്യൂ ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, എന്തെങ്കിലും ഉണ്ടായ ഇന്റർവ്യൂ. ഇപ്പോഴും അദ്ദേഹം പോലും പറഞ്ഞിട്ടുണ്ട്, ഒരു മാഫിയ സംഘമാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത്. അത് എപ്പോഴും ഇപ്പോഴും ഉണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ചില പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ്, ചില തിയേറ്റർ ഓണേഴ്സ്, അതേപോലെ തന്നെ തിയേറ്റർ ഓണേഴ്സ് പറഞ്ഞ ഇതെല്ലാം ഒരു ഗ്രൂപ്പാണ്, ഒരാളാണ് അല്ലെങ്കിൽ രണ്ടുപേരാണ്. ഇവർ ചേരുന്ന ഒരു സംഘമാണ്, ആ സംഘത്തിന്റെ കയ്യിലാണ്. ഹലോ, എന്താണ് പ്രവീൺ? ഒന്നും അവരെ ഒന്നും അങ്ങനെ എതിരഭിപ്രായം പറയുന്നവരെ ഒന്നും ഈ ഇൻഡസ്ട്രി വച്ചു വായിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുന്നു. അതുകൊണ്ട് ആരും ഒന്നും പറയാതെ പോകുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവരെ കൂടാതെ ഇവരെ ഒരു ഈ ഒരു മാഫിയ സംഘം സിനിമയിൽ നിന്ന് എന്നും മാറി നിൽക്കുന്നു, അന്നേ സിനിമ രക്ഷപ്പെടൂ. അല്ലെങ്കിൽ ഇവരുടെ ആ താണത്തിനൊത്ത് തുള്ളുന്ന ആളുകൾക്ക് മാത്രമേ സിനിമയിൽ നിൽക്കാൻ പറ്റൂ. ഇവർക്ക് പിന്നെ അങ്ങനെയുള്ള ആളുകൾക്ക് സിനിമ പിന്നെ എന്താണ് പറയുന്നത് ഷൂട്ട് ചെയ്യാം, ആ സിനിമ പിന്നെ പ്രദർശിപ്പിക്കാനുള്ള സൗകര്യമുണ്ട്, അല്ലെങ്കിൽ ആ സിനിമ റൈറ്റുകൾ കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. പല ആളുകളും അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നു. ഇതിനൊക്കെ എവരെ താങ്ങി നിൽക്കേണ്ട, ഈ മാഫിയ ഗ്രൂപ്പിനെ താങ്ങി നിൽക്കേണ്ട, അല്ലെങ്കിൽ അവരുടെ പിടിയിലായി കഴിഞ്ഞു ഇൻഡസ്ട്രി. അവരെ താങ്ങി നിൽക്കേണ്ടതുണ്ടായിട്ടുള്ളത് കൊണ്ടാണ് ഈ ഇൻഡസ്ട്രിയിൽ ഇത്രയധികം അരാജകത്വം നിലനിൽക്കുന്നത്. യാതൊരു സംശയമില്ലാതിന് എന്ന് ഈ മാഫിയ സംഘം മലയാള സിനിമയെ തുടച്ചു നീക്കപ്പെടുന്നു, അന്ന് ഇൻഡസ്ട്രി രക്ഷപ്പെടും. ഈ ചർച്ചയിൽ പങ്കെടുക്കാം എന്ന് പറഞ്ഞിരുന്നവർ നേരത്തെ പറഞ്ഞ കാരണങ്ങളായിരിക്കും ഒരുപക്ഷെ അവരെ പിന്നോട്ട് വലിക്കുന്നത്. തുറന്നു പറഞ്ഞാൽ ഞങ്ങൾ പെട്ടുപോകുമോ എന്നുള്ള ആശങ്ക പലർക്കും ഉണ്ട്. എന്തായാലും വളരെയധികം നന്ദി ശ്രീ ബൈജു കൊട്ടാരക്കര. ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും താങ്കൾ നടത്തിയിട്ടുള്ള തുറന്നു പറച്ചിലുകൾ കേരളം ഏറ്റെടുത്തിട്ടുള്ളതാണ്, ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു പുതിയ സാഹചര്യത്തിലും അത്തരത്തിൽ തുറന്ന ചർച്ചകൾക്ക് താങ്കളുടെ നിലപാടുകളും നിർദ്ദേശങ്ങളും കാരണമാകട്ടെ. വളരെയധികം നന്ദി. താങ്ക് യു.